സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്തു നിന്ന് ബംഗളൂരുവിലേക്ക് കടക്കാൻ സഹായിച്ചത് ADGP MR അജിത് കുമാറാണെന്ന് കൂട്ടുപ്രതി സരിത്. കോവിഡ് ലോക്ഡൌണിൽ കർശന യാത്രാ നിയന്ത്രണവും പോലീസ് പരിശോധനയും ഉള്ളപ്പോഴാണ് സ്വപ്ന സുരേഷ് ബംഗളൂരുവിലേക്ക് കടന്നത്. ഇത് സ്വപ്ന സുരേഷും ശരിവച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു പ്രതി സന്ദീപാണ് സ്വപ്നയുമായി ബംഗളൂരുവിലേക്ക് പോയത്. അജിത് കുമാർ സഹായത്തിനുണ്ട് എന്ന് ശിവശങ്കർ പറഞ്ഞതായും സരിത് വ്യക്തമാക്കി. ശിവശങ്കർ നിർദ്ദേശിച്ച പാതയിലൂടെയാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നത്. അജിത് കുമാറായിരുന്നു റൂട്ട് പോലും നിർദ്ദേശിച്ചു നൽകിയത്. ഏത് ചെക്ക് പോസ്റ്റിലൂടെ പുറത്തു കടക്കണമെന്ന നിർദ്ദേശം നൽകിയതും അദ്ദേഹമായിരുന്നു. വർക്കലയിലെ റിസോർട്ടിൽ ഒളിവിൽ താമസിച്ചത് ശിവശങ്കർ പറഞ്ഞിട്ടാണെന്നും സരിത് വ്യക്തമാക്കി. ശിവശങ്കറിന് പോലീസിൽ നിന്ന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് അജിത് കുമാറാണ്. അജിത് കുമാറിനെ നേരിട്ടറിയില്ല. ബംഗളൂരുവിലേക്കുള്ള യാത്രയിൽ പോലീസ് പരിശോധന ഒഴിവാക്കാനും ഇടപെടലുണ്ടായിരുന്നു. അത് അജിത് കുമാറാകാനാണ് സാധ്യത. അതേസമയം തന്നെ മനഃപൂർവ്വം കേരളത്തിൽ നിന്ന് മാറ്റുകയായിരുന്നുവെന്നും സരിത് വ്യക്തമാക്കി. കേരളം വിടാൻ നിർബന്ധിച്ചത് ശിവശങ്കറാണ്. ബംഗളൂരുവിൽ നിന്ന് നാഗാലാൻഡിലേക്ക് പോകാനായിരുന്നു പദ്ധതി. ആ യാത്രയിൽ തന്നെ ഇല്ലാതാക്കാനും ശ്രമം നടത്തിയതെന്ന് സ്വപ്ന സുരേഷും പറഞ്ഞു. അതേസമയം ADGP MR അജിത് കുമാറിനും പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനുമെതിരെ PV അൻവർ MLA ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തു. 10 മണിക്കൂറോളമാണ് പ്രത്യേക അന്വേഷണ സംഘം PV അൻവറിന്റെ മൊഴിയെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വിശദമായ മൊഴി നൽകിയെന്ന് PV അൻവർ പറഞ്ഞു. SP ഓഫീസിലെ മരമുറി അടക്കമുള്ള ആരോപണങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തത്. എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയത് VD സതീഷനാണെന്നാണ് അൻവർ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ മാത്രമല്ല കേരളം മുഴുവൻ ഒരുപാട് മനുഷ്യരെ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, ഫോണിഞ്ഞെടുക്കാൻ കഴിയുന്നവര്. അതുകൊണ്ട് ഒരു സെന്റർ തന്നെ, ഒരു വാട്സാപ്പ് പോയിന്റ് തന്നെ തുടങ്ങുക. എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത്, അനാവശ്യമായ കാര്യം ദയവായി ഇതിലേക്ക് അയക്കരുത്. പോലീസ് നടത്തിയ ഇത്തരത്തിലുള്ള ക്രിമിനലിസം, നിങ്ങൾക്ക് നീതി കിട്ടാതെ പോയത്, നിങ്ങൾ ഭയപ്പെട്ട് പറയാതിരിക്കുന്നത്, ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ വക്കിൽ നിൽക്കുന്നത്, പോലീസ് നടത്തിയ അതിക്രമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കേസുകള്, മുഖ്യമന്ത്രി സൂചിപ്പിച്ച ആ പുഴുക്കുത്തുകളെ തേടിയുള്ള യാത്രയിലാണ് PV അൻവറും കേരളത്തിലെ സഖാക്കളും. ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് ആളുകൾ ഇതിനെ തെളിവ് വരുന്നുണ്ട്. സംസ്ഥാനത്ത് എല്ലായിടത്തും സഖാക്കൾ ഇതുമായി ഇത്തരത്തിലുള്ള കേസുകൾ ബന്ധപ്പെടുന്നുണ്ട്. അതിനൊരു വഴി തുറക്കുകയാണ്. ഈ പറയുന്ന ചങ്ങാതി നൊട്ടോറിയസ് ക്രിമിനലാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പുഴിക്കുത്തുകളിൽ എത്ര പേരുണ്ട്? ഇവരുടെ പണിയെന്ത്? ഇവരെത്ര സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട്? എത്ര സ്ത്രീകളെ ഇവർ കൈവശം വെച്ചിട്ടുണ്ട്? ഈ സ്ത്രീകളിൽ നിന്ന് പണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ചില പോലീസ് ഓഫീസർമാരൊക്കെ സ്ത്രീകൾക്ക് പൈസ അങ്ങോട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. എന്തിനറിയാം? വെറുതെ അവനെ അക്കൗണ്ടിൽ ഇടാൻ യാതൊരു മാർഗവുമില്ല. നിങ്ങളിട്ടോ, നിങ്ങൾ മാസത്തിൽ 5,000-10,000 നിങ്ങളെ ചെലവിനെടുത്തോ. എനിക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് ഞാൻ പറയാം. എങ്ങനെയുണ്ട്? പൈസ കൊണ്ട് പൂഴ്ത്തി വെക്കാൻ, പൂഴ്ത്തി വെച്ചോടത്ത് നിറഞ്ഞ് കവിഞ്ഞിട്ട്